കല്യാണം കഴിഞ്ഞ് അട്ടിപ്പൊളിയാണ് കഴിച്ചു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് സൂപ്പറാണ്. പിന്നെ കുറെ പേര് കമന്റ് ചെയ്തിരുന്ന ഫസ്റ്റ് കിസ് എന്നായിരുന്നു. ഇത്രക്ക് ദാരിദ്ര്യമാണോ നിനക്ക്? നെറ്റിയിലൊക്കെ കിട്ടിയിട്ട് എന്തിനടേ? അടുത്ത ഒരു കൊച്ചുച്ചേട്ടന്റെ മാരേജ് പ്ലാൻ എന്തായി? അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അതുകൊണ്ട് ഒരു ക്യൂ എൻ എ നമ്മൾ ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണ് ഇല്ലേ. നമ്മള് ഒരു കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഫോട്ടോ ഇട്ടിട്ട്. അപ്പൊ അതിനടിയിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം കുറെയൊക്കെ റിപ്പീറ്റഡ് ആണ്, എന്നാലും നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് ആൻസറുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു മാസം എന്ന് പറയുന്നത് ായിരുന്നു കേട്ടോ അങ്ങ് പോയത്. ഈ കല്യാണത്തിന്റെ ഒരു റിക്കവറി അല്ലെങ്കിൽ ആ ഒരു തിരക്കും ആ ഒരു കാര്യങ്ങളും ഒന്ന് മാറാൻ തന്നെ കുറച്ച് ദിവസം എടുത്തു. അപ്പം ആദ്യം ഞാൻ കൊച്ചിനെ എടുത്തൊരു ചോദ്യം ഇവിടുന്ന് തുടങ്ങാം. ഇല്ല, നമ്മള് മീൻസ് ഞാന് നീ അമ്മ അച്ഛനായിരുന്നു നമ്മുടെ ഈ ഒരു കുടുംബം. ആ കുടുംബത്തോട് പെട്ടെന്നാണ്, പെട്ടെന്നല്ല മൃദുല വന്നു, ഒരാളും കൂടി പെട്ടെന്ന് നമ്മളെ വീട്ടിലോട്ട് വരുമ്പോ ഉള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു എനിക്ക്? അങ്ങനെ അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ കൊച്ചുചേട്ടനെ. മുറു അങ്ങനെ പെട്ടെന്ന് വന്ന ഒരാളല്ലല്ലോ. ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഒന്നൊന്നര വർഷമായിട്ട് മുറുവായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ട് ഒന്നൊന്നര വർഷമായിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് മുറു വന്നെന്ന് വെച്ച് അങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. കാരണം നേരത്തോട്ടെ മുറി വീട്ടിൽ വരുന്നത് കൊണ്ടും എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇല്ല. ഹാപ്പിയാണോ? അല്ല, ഹാപ്പിയല്ല. മാറ്റമായിട്ട് എന്ന് പറയാൻ നമ്മള് നാലെന്നുള്ളത് അഞ്ചായി. പിന്നെ പ്രവീണ് കുറച്ചും കൂടെ ഒക്കെ ഭയങ്കര ഒരു ആക്റ്റീവായി. മീൻസ് കുറച്ചും കൂടെ ഒരു ഹാപ്പി, കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പണ്ടത്തേനെക്കാട്ടി കുറെ കൂടെ വൈബായി ഗൈസ്. അത് ശരിയാ, ചിരികളും ആക്റ്റീവും നമുക്ക് കൂടെ ഇടിക്കാം. എനിക്ക് രണ്ട് നേരത്തെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ഇപ്പൊ ഇടിക്കാൻ രണ്ടായി. ഒരുപാട് പേര് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ നമ്മളെ വീടിനിൽ കമന്റ് വരുന്ന സീരിയസ്ലി ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാ. കാരണം ഇപ്പം അവളെ ഒരു പെങ്ങളെ ഞാൻ അങ്ങനെ പറയുമ്പോ അവർക്ക് തമ്മിൽ ക്രിഞ്ച് അടിക്കും. ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പെങ്ങളെന്നോ ചേട്ടനോ ചേട്ടത്തിനോ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല, അനിയനെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ആ ഒരു ഹാപ്പി മൂഡ് അല്ലെങ്കിൽ എപ്പോഴും വീട്ടിൽ ഇപ്പം എവർ ഞാൻ ഇപ്പോൾ എഡിറ്റീവ് ആണെങ്കിൽ അവർ തമ്മിൽ ചിരിയും കളിയും അടിയും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കും. അതൊക്കെ ഒരു ഞാനും അവനും എങ്ങനെയാണോ അതുപോലെയാണ് മൃദുലയും കൊച്ചും തമ്മിൽ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സമയമൊക്കെ പെട്ടെന്ന് പോകണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസമായി എന്നറിയുമ്പോഴത്തേന് ഒരു മാസം ഇത്ര പെട്ടെന്ന് പോയാ. കല്യാണം കഴിഞ്ഞ് രണ്ടു പേർക്കും ഉണ്ടായ മാറ്റങ്ങൾ, ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ്. എനിക്ക് വന്നൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാൻ ഒരു ഇച്ചിരി ഒരു ഉത്തരവാദിത്തം ഫീല് തോന്നി. പിന്നെ ഇതിപ്പോ എന്റെ വീടാണല്ലോ, അപ്പൊ നമ്മൾ ആ കണ്ടറിഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യും. രസം വെക്കും. ഞാൻ പരിപ്പ് വെച്ച്, ഉള്ളിക്കറി വെച്ച്, തോരം അല്ല എല്ലാം വെച്ചിട്ട് നല്ലതെന്ന് പറയാം. എന്നിട്ട് ഇന്നലെ ഈ രസത്തിന്റെ വിട്ട് പോകൂല. ഒരു വെറൈറ്റി രസം കേട്ടോ അത്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നും വെച്ചോളാം, ഇന്നും വെച്ച് വെക്കുവോ? പണ്ടൊക്കെ ആണെങ്കിൽ പ്ലാൻ ചെയ്ത് എവിടെങ്കിലും പോകുള്ളൂ, ഇപ്പൊ അങ്ങനല്ല. നമുക്ക് പോവാം. ആ ഗെറ്റ് റെഡി പോക്കാണ്. രാത്രി ഫുഡ് കഴിക്കാൻ പോലുണ്ട് നമ്മള്. തട്ടുദോശ തട്ടുദോശ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൂടുതൽ നമ്മൾ എപ്പോഴും കാണുമല്ലേ, മീൻസ് രാവിലെ തൊട്ടായിക്കോട്ടെ എല്ലാം എപ്പോഴും കാണുക. നേരത്തെ അങ്ങനല്ല, അതൊരു ഭയങ്കര വ്യത്യാസമാണ്, അത് കിടിലമാണ്. കല്യാണം കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു ഈ ഒരു മാസം. താങ്കൾ എന്താണ് എൻജോയ് ചെയ്യുന്നത്? അത് അങ്ങനല്ല ഗൈസ്. അത് ചിലര് പറയും കല്യാണം കഴിയുമ്പോ അങ്ങനെയാണ് നമ്മളെ ഫ്രീഡം പോവും അങ്ങനെ ഇങ്ങനെയാണ്. സീരിയസ്ലി എല്ലാവർക്കും ഒരു നമ്മുടെ സ്പേസ് എന്ത് നൂല് എന്ത് ചെയ്യാ കൊടുത്തിരുന്ന എന്ത് കെട്ടിട്ടിരുന്ന നൂല്. എവിടെ ഒരു ദിവസം എവിടെ ചിലപ്പോൾ നമ്മള് വീട്ടിൽ പോയെങ്കിൽ ചെയ്യുന്നത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം എന്റെ ഞാൻ ഓപ്പൺലി പറയാണ് കല്യാണം കഴിഞ്ഞ് അട്ടിപ്പൊളിയാണ് ഗൈസ്. നിങ്ങൾ കല്യാണം കഴിക്കും സൂപ്പറാണ്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു. ഇവനെ കാണുമ്പോഴേ എനിക്ക് അതാ ഫീൽ ചെയ്യുന്നത്. പ്രവീണ് കുറച്ച് പഴയനെക്കാട്ടും കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയവൻ. അത് എപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ചിലപ്പോഴൊക്കെ ഏട്ടൻ കുളിക്കാൻ കയറി വരുമ്പോ ഡോറ് കുറ്റിയിടും. അപ്പൊ ഞാൻ കയറി വരുമ്പോ ഡോറ് ലോക്ക് ആയി, ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അയ്യോ ഞാൻ പെട്ടെന്ന്. ഏറ്റവും വലിയൊരു ശീലം എന്ന് പറഞ്ഞാൽ
അന്ന് ഞാൻ പണ്ട് തോർത്തിട്ട് തുണിയെടുത്ത് വെട്ടി ഇടുമായിരുന്നു, ഇല്ലെങ്കിൽ കസേരണ കൊണ്ട് ഇടുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു അടിക്കുപറക്കൽ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ഭയങ്കര ചേഞ്ചസ് വന്നു എൻ്റെ ലൈഫിൽ. ഈ ഒരു മാസം കൊണ്ട് ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ ഇത്രയും ഇതായിപ്പോയി. കാരണം ഞാൻ തോർത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ വെളിയിൽ കൊണ്ട് വിരിക്കാറുണ്ട്. അല്ല സീരിയസ് ആയി, നമ്മൾ മാറുന്നത്, ഒരാള് നമ്മുടെ ലൈഫിലോട്ട് വരുമ്പം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരും. ഹൈജീനിക് വൃത്തിയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം ഇപ്പോഴും വൃത്തിയില്ല. അപ്പൊ നമുക്ക് ഗാർഹിക പീഡനമാണ് ശരിക്കും. ഈ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു മാസത്തിൽ പിണങ്ങിയ രണ്ടുപേരും സൗന്ദര്യ പിണക്കമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവരങ്ങനെ പിണങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, എപ്പോഴും ഇതിന്റെ മണ്ടേല ഇവൻ. അല്ല, ഐ മീൻസ് ഇവർ ബോണ്ട്, ബോണ്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ എന്ത്, എങ്ങനെയാണ് ഈ പിണക്കം ഉണ്ടാവുന്നത്? നമ്മളെ പാർട്ട്ണറുമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോഴും നമ്മളൊന്നും ഷെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പിണക്കം ഇങ്ങനെ വെറുതെ വെറുതെ പോകുന്നത്. സംസാരിച്ചോണ്ടേ ഇരിക്കുക. ചില ആൾക്കാരുണ്ട് സംസാരിച്ചു തുടങ്ങിയാലേ വഴക്കല്ലേ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. സംസാരിച്ച് തീർക്കാറുണ്ട് നമ്മൾ പ്രോബ്ലംസ് കറക്റ്റ് സോൾവ് ചെയ്യാം. മൃദുല ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മൃദുലക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നമ്മള് പ്രൈവറ്റ് സ്പേസിൽ വന്നിരിക്കുമ്പോൾ നമ്മള് പരസ്പരം പറയും. കൊച്ചുചേട്ടന്റെ മാരേജ് പ്ലാൻ എന്തായി? മാരേജ് പ്ലാൻ അതെ, നല്ലൊരു പെണ്ണ് കിട്ടുമ്പോ ആലോചിക്കാം. ഈ നമ്മളെ ഈ കുടുംബത്തിലുള്ള അഞ്ചു പേരും ഒരേ വൈബാണ് ഇല്ലേ വെച്ചു, അതുകൊണ്ടാണ് ഈ ഒരു വൈബ് നമുക്ക് കിട്ടുന്നത്. അതേപോലുള്ള ഒരു വൈബുള്ള ഒരു കുട്ടി ആയിരിക്കണം കൊച്ചുവിന്റെ ലൈഫിലും വരേണ്ടത്. അത് ഇല്ലേ, അതൊരു ശരിയാണ്, അതൊരു ഭയങ്കര വലിയൊരു തീരുമാനമാണ്. മാരേജ് എന്നൊക്കെ പറയേണ്ടത് ഭയങ്കര വലിയൊരു തീരുമാനമാണ്. അതിനു മുന്നേ അവന് വയസ്സാവണം. കൊച്ചു എങ്ങനെയാ ചേട്ടന്റെയും ചേച്ചിയുടെയും ലവ് പൊക്കിയത്? അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഗൈസ്, ഞാൻ അവന്റെ അടുത്ത് ഷെയർ ചെയ്തതാണ്. പിന്നെ അവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് ആദ്യം മെസ്സേജ്, കൊച്ചു ഇത് ഞാനാ. പ്രവീൺ മൃദുലയിൽ നിന്ന് മറച്ചു വെച്ചൊരു കാര്യം, അതുപോലെ മൃദു ആദ്യം ചോദ്യത്തിന് ഉത്തരം എന്താ? നീ നീയാണ് ആദ്യം ഇങ്ങോട്ട് ഉത്തരം എന്താ മറച്ചു വെച്ചത് പറയണ. ഇന്ന് ഞാൻ താഴെ അമ്മയുടെ വായി നിന്നൊരു സത്യം പറഞ്ഞു. പണ്ടൊക്കെ ഞാൻ ഫോൺ വിളിക്കുമ്പോ ഇതുപോലെ കുടുംബ വീട്ടിൽ പോവാ അല്ലെ ആയൂര് പോവാ എന്നൊക്കെ പറയേട്ടൻ. പക്ഷെ അമ്മ അത് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ടെന്ന് അറിയോ അവൻ നിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. പക്ഷെ വെറുതെ അവൻ വീട്ടിൽ. അത് സത്യാട്ടാ, ചിലപ്പോഴൊക്കെ നമ്മളെ പബ്ജി ഒക്കെ കളിച്ചോണ്ടിരിക്കും, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോൾ വിളിക്കും, വിടൂല. അപ്പൊ ഞാൻ പറയുക, അത്യാവശ്യമായിട്ട് ഞാൻ കളങ്ങാണ്ട് പോവാ, അച്ഛനും അമ്മയും എല്ലാരും പോകുന്നു, കുടുംബ വീട്ടില എന്നൊക്കെ ഒരു ഞാൻ ഇഷ്ടംപോലെ കള്ളം പറഞ്ഞു. അമ്മ ഇന്ന് രാവിലെ എനിക്ക് ശരി, ഞാൻ എത്ര വട്ടം കേട്ടിട്ടുണ്ട് അവ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു കള്ള അതാ മറച്ചു വെച്ചില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കല്യാണത്തിന് യൂട്യൂബേഴ്സിനെ ആരെ എന്താ വിളിക്കാഞ്ഞേ, കീർത്തന ചേച്ചി എന്താ വിളിക്കാഞ്ഞേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് കമന്റ്സ് ഉണ്ട്. നമ്മുടെ കല്യാണം നമ്മുടെ ഫാമിലി നമ്മൾ കുറച്ച് അങ്ങനെ മാത്രം നടത്താനായിട്ടാണ് ആഗ്രഹിച്ചത്. പിന്നെ കീർത്തനയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, കീർത്തനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഞാനും കീർത്തന തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല. നമ്മളൊരു ഒരു വെഡിങ് കമ്പനിക്ക് വേണ്ടിയിട്ട് രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഞാനും പുള്ളിക്കാരെയും നമ്മൾ ഒന്നിച്ചായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ആ ടൈമിൽ ഒരുപാട് റീൽസും കാര്യങ്ങളും ഡാൻസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ വർക്ക് സ്റ്റഡി നോക്കിപ്പോയി, ഞാൻ എൻ്റേതായിട്ടുള്ള എഡിറ്റിങ് എൻ്റെ ചാനലും നോക്കി ഞാൻ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങളിങ്ങനെ വേറെന്തോ വലിയ സംഭവം പറയുന്നുണ്ട്, അപ്പൊ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ഇൻ ദിസ് വൺ മന്ത്. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വീഡിയോയും അതുപോലെ തന്നെ ആ ഒരു മൊമെന്റും എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. രാവിലെ മുതൽ എണീക്കുന്നു, ആ ഒരു ഞാൻ എങ്ങനെ മീൻസ് നമ്മളൊക്കെ ഒരു സ്വപ്നം കാണുമെന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു. ഞാൻ രാവിലെ എണീക്കുന്ന തരത്തിലെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് അല്ല, എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ഇപ്പോഴും പെട്ടെന്ന് മൈൻഡിൽ തോന്നുന്നത് ആ കല്യാണ റിസപ്ഷൻ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. എനിക്ക് ഒരു ദിവസം മെമ്മറബിൾ ആണ്, കാരണം ഈ മാസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഫീലുണ്ട്. പിന്നെ വാഗമണ് പോയത് അടിപൊളിയായിരുന്നു, ഗുരുവായൂർ പോയത് അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഗുരുവായൂരൊക്കെ പോയി മാലയിടുന്നത് നമ്മൾ കല്യാണത്തിനൊക്കെ മുമ്പേ നമ്മൾ ചുമ്മാ ഫോണിൽ കൂടെ പറയുമായിരുന്നു എപ്പോഴും, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഗുരുവായൂർ പോയി മാലയൊക്കെ ഇടണമെന്ന്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ സാധിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. മൃദുലയ്ക്ക് പ്രവീണിന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം അതുപോലെ തിരിച്ച്. ഞാൻ പറയട്ടെ, ഉറക്കം
മൃദുല പെട്ടെന്ന് ഉറങ്ങും. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും, അപ്പോഴായിരിക്കും മൃദുല ഞാൻ നോക്കുമ്പോ ആ ഉറങ്ങുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉറക്കം തന്നെയാണ് മെയിൻ. നമ്മൾ നല്ല രീതിയിൽ ഡ്രിപ്പൊക്കെ പോകുമ്പോ തിരിഞ്ഞ് നമ്മള് ഏഴൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നോക്കും. എവിടെയെങ്കിലും പോയി ഇറങ്ങി കഴിയുമ്പോ പിന്നെ വണ്ടിക്കകത്ത് കയറുമ്പോ ഉറക്കം വരും. എന്താ വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ബസ്സിലിരുന്നാലും ശരി, എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടം. തിരിച്ച് പിന്നെ തിരിച്ച് ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം. രണ്ട് സെക്കൻഡ് കാണൂ, ഇച്ചിരി കഴിയുമ്പോ അന്യനാ നീ മാറും. നിങ്ങൾ വിചാരിക്കും അയ്യോ മൃദുല പാവമാണ്, മൃദുലയും ദേഷ്യപ്പെടാറുണ്ട്, എല്ലാരും ദേഷ്യപ്പെടാറുണ്ട്, എല്ലാവരുടെയും എല്ലാവരുടെയും ഫീലിങ്സ് ആണ് ദേഷ്യം പറയുന്നത്, കരച്ചില് അല്ലെങ്കിൽ എല്ലാം അതൊക്കെ ഒരു മനുഷ്യന്റെ ഫീലിങ്സ് ആണ്. മൃദുല ചേച്ചി വാട്ട് അബൌട്ട് യുവർ മദർ ഇൻലോ? മദറല്ലോ അല്ല ഗൈസ്, എൻ്റെ മദറാണ്. എന്നുവെച്ചാൽ അമ്മ എന്തിനും, ഒന്നാമത്തെ കാര്യം, മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നത് ചില ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഒരു 9 മണി കഴിഞ്ഞ് 10 മണിയൊക്കെ ആവാറുണ്ട്. കാരണം താമസിച്ച് 4 മണിയൊക്കെ ചിലപ്പോൾ രാത്രി 8 എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉച്ച നേരം ഇരിക്കും കൂടെ, എന്നിട്ട് ഫോണിൽ കണ്ട് റീൽസ് കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നല്ല താമസിക്കും, 3 മണി 4 മണിയാവും, ചിലപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 10 മണി ആവാറൊക്കെ ഉണ്ട്. ആ ടൈമിൽ ഞാൻ ചെല്ലുമ്പോൾ അയ്യോ അമ്മ അഴക്കുറ, എൻ്റെ അമ്മയായിരുന്നെങ്കിൽ തീർന്നു, എന്നെ കിടത്തൂല. പക്ഷെ എനിക്ക് പേടിയാ, അയ്യോ അമ്മ എന്ത് ചെയ്യും, ഞാൻ താമസിച്ചോന്നൊക്കെ പേടി വന്നു. പക്ഷെ ഒന്നുമില്ല, അമ്മ കൂളാണ്, അമ്മ ഓക്കെയാണ്, അമ്മ ആദ്യമേ സംസാരിക്കുമ്പോഴേ ഓക്കെ. അതിനെക്കുറിച്ച് താമസിച്ച് എണീറ്റ് വന്നാ എന്താ, നേരത്തെ എണീറ്റ് ആ ഹാ, അങ്ങനെ ഒന്നുമില്ല. കാപ്പി ഇട്ടായിട്ട് അല്ല, ചായ കുടിക്കുന്നു, എന്ത് വേണോ അമ്മ എല്ലാം ചെയ്യുക. കാപ്പി അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടാണ്, വാ കഴിക്ക്. നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ, അതുപോലെ ആ ഒരു ഫീൽ എനിക്കും ഉണ്ട്. അങ്ങനെ ഒരു മരിമോളം എന്നുള്ള ഫ്രീഡം ഒന്നുമല്ല, മോൾ എങ്ങനെയാണോ എനിക്ക് വീട്ടിൽ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതിശയിച്ചൊരു കാര്യം എന്ന് വെച്ചാലേ, എനിക്ക് മടിയാ പെട്ടെന്ന് റെഡിയാവാൻ, പക്ഷെ അമ്മയ്ക്ക് ഒരു 2 മിനിറ്റ് പോലും വേണ്ട. അമ്മ റെഡിയാവാന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് അമ്മ റെഡി ചോദിച്ചില്ല. ഇഷ്ടമല്ലാത്ത ഒരു കാര്യമൊന്നും അത് ഇവിടെ റെഡിയാവും തന്നെ, ഒരുങ്ങാൻ നല്ല ടൈം വേണം, നല്ല ടൈം വേണം. ഇനി ഇനി എന്താണ് മൃദുലയുടെ ഫ്യൂച്ചർ പ്ലാൻ ചോദിച്ചിട്ടുണ്ട്. ബേബി എന്റെ സർട്ടിഫിക്കറ്റ് ഇവരെ കിട്ടിയിട്ടില്ല ബി എഡിന്. എന്തായാലും പൈസ കൊടുത്ത് ഞാൻ സ്കൂളിലൊന്നും കയറില്ല ഗൈസ്. പിന്നെ ഞങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്യൂട്ടീഷ്യന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, വേണമെങ്കിൽ നിങ്ങളെ വേണ്ട ഒരുക്കി പഠിച്ച് ഞാൻ വേണമെങ്കിൽ. എന്തോ എനിക്ക് പ്ലാൻസ് ഒരുപാടാണ്. ആ മീക്കോ എവിടെയെന്ന്? മീക്കോ ഇനി അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്കൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, മീക്കോ എന്നായിരുന്നു പേര്. അത് കാരണം എന്ന് വെച്ചാൽ വീട്ടില് അപ്പൂപ്പനൊക്കെ ഉള്ള സമയത്ത് ഈ ശ്വാസം മുട്ടിന്റെ ഒക്കെ വിഷയം വരും, ഇതിന്റെ പൂച്ചേന്റെ കൂടെ ഭയങ്കരമായിട്ട് പൊഴിയും. നമ്മളത് പൊഴിയാതിരിക്കാൻ വേണ്ടിയുള്ള കുറെ സപ്ലിമെന്ററി ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടക്കത്തില്ല. പേർഷ്യൻ ക്യാറ്റ് അല്ലേ, അതിന്റെ ഭയങ്കര രോഗം വളർന്ന് പൊഴിഞ്ഞുകൊണ്ടേരിക്കും. അത് അതുമല്ല, നമ്മള് വീട്ടിനകത്തിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്, പെട്ടെന്ന് അതിനെ അതെ പുറത്തിട്ടൊന്നും വളർത്താനായിട്ട് പറ്റത്തില്ല. പുറത്തിട്ട് വളർത്തുന്നത് പോസിബിൾ അല്ല. അതുപോലെ അച്ചാച്ചന് ഭയങ്കര ശ്വാസം മുട്ട്, ഇതിന്റെ മുതലെല്ലാം കൂടി കയറിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി, ലാസ്റ്റ് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് മാറ്റി ഗൈസ്, അതിന്റെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി, അപ്പൊ അവന്റെ വീട്ടിൽ സെറ്റായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, നമ്മള് ഇപ്പൊ പഴയ പോലെ ചലഞ്ച് വീഡിയോസ് ഒന്നും ഇല്ലേ, ചലഞ്ച് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മാത്രം ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷോർട്ട് സ്കെച്ചും ചലഞ്ചും ഒക്കെ ഉടനെ തന്നെ വരുന്നതാണ്. മൃദുലയുടെ ഫാമിലിയോടുള്ള ടൈം എങ്ങനെയുണ്ടായിരുന്നു? അവളെ അച്ഛനും അമ്മയും ഭയങ്കര വൈബാണ്, നമ്മളെ ഒന്നിച്ചൊക്കെ പോകുമ്പോൾ നമ്മളെ അതേ വൈബിൽ തന്നെയാണ്. അവളെ അമ്മ ആയിക്കോട്ടെ ഒരു എന്തിനും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളവരാണ്, കൊച്ചു കുട്ടിയെ പോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കാറ് ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ പുളി നമ്മളന്ന് പോയപ്പോൾ തന്നെ പുളിച്ചാടാനും ഞാൻ അന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകുമ്പോഴായിക്കോട്ടെ സിനിമയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, അപ്പം നമ്മളൊരു കുട്ടിയെ നമ്മളെ നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവളെ അമ്മയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഡ്രസ് സെലക്ടർ അവളുടെ ഡ്രസ്, എനിക്കത് ഞാനാ സെലക്ട് ചെയ്യുന്നത്. ഇവർ രണ്ടും ഡ്രസ് എടുക്കുമ്പോൾ കൊച്ചു ഇവ കൊട്ടി ഡ്രസ്സിംഗ് സെൻസ് ഇല്ലല്ലേ കാണിക്കുമ്പോഴേ. ബേബി പ്ലാനി ഒരു മാസം കഴിഞ്ഞേ ഉള്ളൂ. പ്രവീൺ ആൻഡ് മൃദുവിന്റെ ജൂനിയറിനെ കുറിച്ചുള്ള പ്ലാൻ എന്താ? മീൻ ബേബി ആയിരിക്കണം ഉദ്ദേശിക്കുന്നത് ഗൈസ്. കൊച്ചു നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇത് അച്ചപ്പും കൊള്ള പോകുന്ന ചേട്ടൻ ചേച്ചിയിൽ കണ്ട ബെസ്റ്റ് ക്വാളിറ്റി ഈഗോ, ഇങ്ങനെ രണ്ടുപേർക്കും ഒരു മെയിൽ ഈഗോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ അതില്ല ഗൈസ്, അങ്ങനെ ഉണ്ടായാൽ ശരിയാവത്തില്ല. അപ്പം
എനിക്ക് അവളുടെ ക്വാളിറ്റി എല്ലാം എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ അവൾ കണ്ടറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടറിഞ്ഞ് ഞാനവളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു പ്രശ്നം തീർന്നു. സോഷ്യൽ മീഡിയ ആൻഡ് യൂട്യൂബ് ഈസ് എ ടെമ്പററി പ്ലാറ്റ്ഫോം. On my success, even failure, do you have plans to create a backup profession? ഉറപ്പായിട്ടും ഗൈസ്, യൂട്യൂബിനെ നമ്മൾ എന്തായാലും ലൈഫിലും ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. യൂട്യൂബിനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോൺട്രാക്ടും ഉണ്ട്. നമ്മൾ പല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, യൂട്യൂബ് പോയി ഇൻ കേസ് പോയി കഴിഞ്ഞാലും അതിന് പകരം ഒരു പ്ലാറ്റ്ഫോം ഉറപ്പായിട്ടും വരും. കഴിഞ്ഞായിട്ട് സോഷ്യൽ മീഡിയ പോകൂല, അത് എന്റെ ഒരു എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. എല്ലാരും ഇപ്പം കൂടുതൽ ടൈമും സ്ക്രോളിംഗ് ടൈമാണ്, സ്ക്രീൻ ടൈമാണ് കൂടുതൽ. അപ്പം ഇൻ കേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും വേറെ ബിസിനസ് തുടങ്ങും. ഇനി അതും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അതെന്തായാലും നമ്മൾ ഇനി എടുത്തുകൊണ്ട് കളയാൻ പറ്റത്തില്ല. 10 പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചാണെങ്കിലും നമ്മളാരും നോക്കും, അത്രേ ഉള്ളൂ. വാട്ട് ആർ ദ 3 ക്വാളിറ്റീസ് യു ലൈക്ക് ബോത്ത് ഓഫ് യു? ഒരു 3 ക്വാളിറ്റി പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര അച്ചടക്കം, അടിക്കി പറക്കൽ, ആ ഒരു സംഭവം ഉണ്ട്, കുളിക്കൂലേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും, നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടറിഞ്ഞ് നമ്മളെ കൂടെ ഒന്ന് ചെയ്തു തരും. പിന്നെ ഭയങ്കര കെയറിംഗ് ആണ്, എന്നെ എന്റെ സ്കിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ മുമ്പൊന്നും അങ്ങനെ ചെയ്തൊന്നുമില്ലായിരുന്നു. കറക്റ്റ്, അതെ, ഇപ്പൊ അത് കാണുമ്പോ അറിയില്ല, നല്ലതായിട്ടൊരു ഗ്ലോ ഒക്കെ ആയിട്ടുണ്ട്. 3 ക്വാളിറ്റീസ് പറഞ്ഞാൽ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്. അവന്റെ ഒരു കഷ്ടപ്പാട് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനല്ല, ഏതൊരു സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തിന് സപ്പോർട്ടീവ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അബദ്ധങ്ങൾ പറ്റി, നിസ്സാരമായാലും ഇച്ചിരി എന്താ മുട്ട ഉപ്പ് കൂടിയാലോ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്ത് അബദ്ധം പറ്റിപ്പോയി, ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് പൊട്ടിയാലും ആൾ ദേഷ്യിക്കൊന്നുമില്ല, ആൾ ചില്ലാണ്. പിന്നെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ, എനിക്ക് വേണ്ട എന്ത് കാര്യങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുന്നേ, ആ ഇത് തീർന്നു അല്ലേ, ഇത് നമുക്ക് വാങ്ങിക്കാം, ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ എപ്പോഴെങ്കിലും ഒരു കട്ടുറുമ്പ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങക്ക്? അല്ല പറ, കട്ടുറുമ്പ് മീൻസ് ഇപ്പൊ തന്നെ കണ്ടില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞങ്ങള് മൂന്നുപേരും ഉള്ളപ്പോഴാണ് ഞങ്ങള്. ഇവനോടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീല് വരും, മറ്റേതൊരു പാർട്ണർ ഫീല് വന്നാലും കൊച്ചുകൂടെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അപ്പൊ ഒരു പിന്നെ കൊറേ പേര് കമന്റ് ചെയ്യുന്നു, ഫസ്റ്റ് കിസ് എന്നായിരുന്നു. ഇതെവിടൊക്കെ ഓർത്ത് വെക്കുന്ന, ഇവക്ക് ഡേറ്റ് എല്ലാം ഓർമ്മയുണ്ട്, ഇവിടെ കൂടെ കൂടി ഇരുന്ന് പറയുന്നേ. എനിക്ക് ഡേറ്റ് അങ്ങനെ ആദ്യം കണ്ണി നോക്കിയ ഡേറ്റ്, ആദ്യം കണ്ണിറുക്കിയ ഡേറ്റ്, കൈപിടിച്ച ഡേറ്റ്, മൂക്ക് ചീറ്റിയ ഡേറ്റ്. ിയോ എന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാക്കാണ്. അപ്പൊ അടുത്ത് തന്നെ ഞാൻ ഇവിടെ വന്ന് ബസ് ഇറങ്ങിയായിട്ട് എന്നെ ആക്കാറുണ്ട് ബൈക്കിലായിരുന്നു, കൂടുതലും ബൈക്കിലാണ്. അങ്ങനെ കൊണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലാക്കുന്ന ടൈമില് എന്താ കണ്ണിൽ എന്തോ വീണ് എന്തോ നീ എന്നെ പറഞ്ഞു, കണ്ണിൽ എന്തോ വീണെന്ന് പറഞ്ഞിട്ട് ഇത്രക്ക് ദാരിദ്ര്യമാണ് നിനക്ക്. കണ്ണിപ്പൊടി പഴയ ടെക്നിക്ക്, പണ്ടത്തെ അത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സിന്ദൂരം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നെറ്റിൽ ഉമ്മാച്ചായിരുന്നു, അതായിരുന്നു ഏറ്റവും ഭയങ്കര ഫീൽ ആയിട്ട് ചെയ്തത്. നെറ്റിയിലൊക്കെ കിട്ടി എന്തിനിട നീ ഒരു കള്ളിയെ ബേബി പ്ലാൻ ഉണ്ടോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നിപ്പിളും കുപ്പി. എന്തിനു കുപ്പി? ഒരുപാട് കമന്റ് ഉണ്ട് ബേബി പ്ലാൻ എന്ന് പറഞ്ഞ്. ശരി, ചോദിച്ചോ അനെന്താണ് ഈ നിപ്പിളും കുപ്പി അറ്റിങ്ങനെ അറ്റത്തോട്ട്. പ്രവീൺ ചേട്ടൻ മൃദുല ചേച്ചി വിളിക്കുന്ന നിക്നെയിം അടിച്ചു ഉറക്കം ഞാൻ നീ പറഞ്ഞില്ലേക്ക് പുന്നാടിയേത്. പറടാ നീ ക്രിഞ്ച് അടിച്ച് മരിക്കണം. നിങ്ങള് നമ്മള് പ്രേമിക്കുന്ന സമയത്ത് എല്ലാരും പൈങ്കിളിയാണ്, എല്ലാരും പൈങ്കിളിയാണ്. ഞാൻ പുണ്ണാടിയെ വിളിക്കും, അർത്ഥം പുണ്ണാടിയെ പുണ്ണാടിയെന്ന് പറയും. എന്തരാടി പൊന്നിന്റെ
ഞാൻ നിർത്തി ഞാൻ രണ്ടുപേരെ ലോക വെറുപ്പിക്കല. ഞാൻ ആ ഡ്രോമയിന്ന് വെളി വന്നിട്ടില്ല. ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മൂന്ന് പേരായ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലുള്ള ആ ഒരു സ്കില്ലില് നമുക്ക് മൂന്ന് പേർക്ക് ഔട്ട് ഓഫ് ടെന്നില് നിങ്ങൾ തന്നെ എത്ര മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും? നീ എന്നില് പഠിക്കുന്നില്ല. അതേത് കോഴ്സ് കരോട്ടയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഏതാണ് ഈ അയോട്ട? ഇപ്പം ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രീതി മനസ്സിലായല്ലേ. ഞാൻ ഒരു അഞ്ചു മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സ്ക്രോൾ ചെയ്ത് മാക്സിമം നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം, പിന്നെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ക്യു എൻ എ സെഷൻ ഇതേ ഉള്ളൂ. ഒരു മാസമല്ലേ കഴിച്ചു, ഒരു മാസത്തിനിടയിലുള്ള സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ നമ്മളെ ഒരു ഹാപ്പിനെസ്സും ആ ഒരു കല്യാണം കഴിഞ്ഞുള്ള ഒരു മാസം അതൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻലി ഈ ഒരു ക്യു എൻ എ സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. കമന്റ് ചെയ്ത അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും ലവ് യു. ക്യു എൻ എ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു ക്യു എൻ എ സെക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.